ഗുഡ് മോർണിംഗ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, എൻ്റെ കുഞ്ചുവിനെയും അമ്മയെയും മക്കളെയൊക്കെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക്, മൃഗസ്നേഹികളായവർക്ക് ഇന്ന് കാണാം, അതിഷ്ടമില്ലാത്തവർക്ക് കാണാതിരിക്കാം. എന്ത് ചെയ്യാനാ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാണുക. അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോകളും ചെയ്യണമെന്നാണ് ആഗ്രഹം, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, ഇന്നും കുറേശ്ശെ മഴ പൊടിയുണ്ട്. ഇലകളിലൊക്കെ ഇങ്ങനെ വെള്ളം ദാ തങ്ങി നിൽക്കുന്നുണ്ട്, കാണണ്ടോന്ന് അറിയില്ല. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. മുരിങ്ങയൊക്കെ ഒടിഞ്ഞു കിടക്കാൻ തോന്നുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നും പറയാനുള്ളതാണത്, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലുതാണ്. 10 സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ട് പെട്ടെന്ന് കുറഞ്ഞ് 10 പേരും പോയിട്ട്, അങ്ങനെ മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ്. പക്ഷേ ഞാൻ അതിലൊന്നും തളരില്ല, മുന്നോട്ട് പോകും, മുന്നോട്ട് മുന്നോട്ട്, അതാണ് ഞാൻ എൻ്റെ ലക്ഷ്യം. എപ്പോഴെങ്കിലും നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമല്ലോ, അതുവരെ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. മൃഗങ്ങളുടെ കാര്യം മാത്രം, പൂച്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തൊട്ട് ഈ പുഴയുടെ അപ്പുറത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ നിന്നൊരു ഒരു പെൺകുട്ടി എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ കുട്ടി വിചാരിക്കുന്നുണ്ടാവും എന്നും ഈ ചേച്ചി എന്താണാവോ ചെയ്യണതെന്നായിരിക്കും കേട്ടോ, എന്നും മിക്കവാറും നോക്കണ കാണാറുണ്ട്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാണുക പൂച്ചകളെ, അത്രയേ ഉള്ളൂ, കുറച്ച് ചെറിയ വീഡിയോ കേട്ടോ. കണ്ടോ, അണ്ണാൻ തേൻ കുടിക്കാൻ വന്നേക്കാം കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് കുഴപ്പം പറക്കാണ്ടിരിക്കുന്നത്. കണ്ടോ എന്ത് രസാലേ കാണാനായിട്ട്. ഞാൻ കുറേ ദിവസമായി നോക്കണം കേട്ടോ അതിരിക്കാനായിട്ട്, എന്നും വരുമ്പോൾ എന്നെ കാണുമ്പോഴേ ഓടും. ഇതാ ഇന്നിപ്പം അനങ്ങാതെ നിൽക്കുകയാണേ, കണ്ട എന്ത് രസമാണ്. കണ്ടോ അയ്യോ, പോയി പോയി, എന്നെ കണ്ടതേ ഓടി. ഞാനെന്തോ ചെയ്യുന്ന വിചാരം, ഇതാ മുകളിലെത്തി. കണ്ടോ ഇതാ ഓടണം. കുഞ്ചു കുഞ്ചു വാ, കുഞ്ഞുണ്ണി വരണുണ്ടോ കുട്ടി, ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ, നമുക്ക് പുറത്ത് പോവാം. ചൂ നേരം വിളിച്ചാവണേ ഉള്ളൂല്ലോ. എവിടെയാ പോണേ കുഞ്ചു? കുഞ്ചു കുഞ്ചുവിൻ്റെ അനിയന്മാരെ കാണാൻ പോവാണോ? കുഞ്ചുണ്ണി കാണാൻ പോവാണോ? അവരെ പുറത്തേക്ക് പോവാണോ കുട്ടി? കുഞ്ചിക്കുട്ടി പുറത്തേക്ക് പോകണ്ട. കുഞ്ചു എന്തിനു മാലാട്ടണത്? തല്ലു പിടിക്കാൻ പോവാണോ ആരോടെങ്കിലും? കുഞ്ചു നീ കാലൊക്കെ കഴുകണ്ടേ, അവിടെയൊക്കെ ചെളിയില്ലേ. എത്ര പ്രാവശ്യം ഒരു ദിവസം നിൻ്റെ കാല് ഞാൻ കഴുകിക്കണം കുഞ്ചു? എത്ര പുല്ലാതിനുണ്ടേ, നീ പശുവാണോ? ഇതാ ഇപ്പോൾ കുഞ്ചുവിൻ്റെ അമ്മ പോയി കേട്ടോ, ഇവരുടെ അമ്മ. കുഞ്ചുവിൻ്റെയും ഇവരുടെയും, കുഞ്ചുവിൻ്റെ അനിയനും അനിയത്തിയൊക്കെയാണ് ഇവർ പോയി. അപ്പോൾ അവർ കളിക്കുകയാണ്. ഇതാ ഇവനുണ്ടല്ലോ, ഇവൻ പാവാട്ടോ, ഒന്ന് എടുത്താൽ കരയും കൂടി ഇല്ല. ഇത് നല്ല സാധനമാണ്. ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ അവൾ ചീറ്റും, എന്നെ ഇല്ല വേറെ ആൾക്കാരെ പരിചയമില്ലാത്തവരൊക്കെ ഒന്ന് ചീറ്റും, പുലി ചീറ്റണ പോലെ ചീറ്റും. കുട്ടികളെയൊക്കെ ചീറ്റുമായിരുന്നു ആദ്യം, ഇപ്പം പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഒരു ചുന്തിരി ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ അവളിൽ നിന്നൊക്കെ വിളിക്കും. ഇത് അവനാണ് ഏറ്റവും നല്ല, കണ്ടോ തടിയൻ, അവൻ്റെ തല കണ്ടോ എന്ത് വലുതാ. കുഞ്ചുവിനെ പോലെ ഇവൻ, എനിക്ക് തോന്നുന്നു ഇവൻ്റെ വാലൊക്കെ നന്നായിട്ട് വരും തോന്നുന്നുണ്ട്. കുഞ്ചുവിൻ്റെ വാല് നല്ല ഭംഗിയല്ലേ, അതുപോലെ വരും തോന്നുന്നു. കണ്ടോ നിറയെ രോമം, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രോമം കണ്ടോ, ഇവർക്ക് അത്രക്കില്ല, അങ്ങനെ തോന്നുന്നു. അപ്പം ഞാൻ തണുപ്പായപ്പോൾ എൻ്റെ വേറെ പഴയ ചുരിദാറൊക്കെ കൊണ്ട് ഇട്ട് കൊടുത്താ കേട്ടോ അവർക്ക്. അവർ രാത്രി നല്ല മഴ പെയ്തപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു, അവർക്ക് തണുക്കുമെന്ന് ആലോചിച്ചിട്ട്. ഒരാളിവിടെ പോയി ഇരിക്കുകയാണ്. ചുന്തിരി കുട്ടി, ചുന്തിരി, ചുന്തിരിയാണോ സുന്ദരനാണോ എനിക്കറിയില്ലല്ലോ. ചുന്തിരിയാണോ സുന്ദരനാണോ, എന്ത് ഭംഗിയല്ലേ. ഇവരെയൊക്കെ എങ്ങനെയാ ആൾക്കാർ ഇഷ്ടപ്പെടാതിരിക്കണേ എനിക്കറിയില്ല. ചക്കരേ എന്താണ്, അമ്മ പോയോ നിങ്ങളുടെ? അമ്മ പോയോ? അമ്മയ്ക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന വിചാരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവരുടെ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് എപ്പോഴും ഭക്ഷണം വേണം, അതിന് വേണ്ടിയിട്ട് എൻ്റെ പുറകെ നടന്നുകൊണ്ടേയിരിക്കും. സുന്ദരി സുന്ദരി കളിച്ചോട്ടോ,
ഞാനിപ്പോൾ കണ്ടു ഇവിടെ ഒരു കൊതുകിൻ്റെ പോകാൻ വേണ്ടിയിട്ട് ഒരു തിരി അച്ചു വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ നിറച്ച് കൊതുക്. അപ്പോൾ ഒരു ഗുഡ് നൈറ്റിൻ്റെ ഒരു മേടിക്കാൻ കിട്ടും. അത് അകത്ത് ഞാൻ വെക്കില്ല, കാരണം എനിക്ക് ശ്വാസം മുട്ടലുകൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാനത് വാങ്ങിച്ചേക്കണേ. ഇവരെ ഇവിടെ നല്ല രാവിലെ നോക്കുമ്പോൾ കൊതുക് പൊതിഞ്ഞിരിക്കണു. അപ്പോൾ എനിക്ക് സങ്കടമായിട്ട്. ഇപ്പോൾ ഞാനപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ കൊതുകൊക്കെ പോയി. ശരി, എന്നാ ഞാൻ പോണു കേട്ടോ. ജോലിയുണ്ട്, പോട്ടെ. എല്ലാവരും അങ്ങോട്ട് നീങ്ങിയിരുന്നുള്ളു കേട്ടോ. കണ്ടോ, ഇപ്പോൾ അവർ നല്ലോണം വലുതായി. അവർക്ക് നല്ല കളിയാണ് പൂച്ചക്കുട്ടികൾക്ക്. ഇപ്പോൾ എന്നും അത് ഇവിടെയുള്ള കുട്ടികളെല്ലാവരും അവരെ കാണാൻ വരും. അപ്പോൾ ഞാൻ ആലോചിക്കും ആ കുട്ടികൾക്ക് എന്ത് സ്നേഹമാണ് മൃഗങ്ങളോടൊക്കെ. ഇപ്പോൾ വലിയ മനുഷ്യർക്കൊന്നും മൃഗങ്ങളോട് വലിയ സ്നേഹം എനിക്ക് തോന്നണില്ല. അവർ എല്ലാത്തിനെ കാണുമ്പോഴും ഓടിക്കും. ഒരിഷ്ടവുമില്ല അവർക്ക്, പൂച്ച വേണ്ട പട്ടി വേണ്ട എന്ന് പറഞ്ഞ് ഓടിക്കും. അപ്പോൾ ആ ചെറിയ കുട്ടികൾക്ക് എത്ര നിഷ്കളങ്കമായ മനസ്സാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട്. അവർക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? എത്ര സ്നേഹത്തോടെയാണ് അവർ വന്ന് എല്ലാ ദിവസവും ഇവരുടെ കൂടെ കളിക്കുക. ഈശ്വര വലുതാകുമ്പോഴും അവർക്ക് ഈ നല്ല മനസ്സുണ്ടാവണേന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. അപ്പോൾ കാരണം ചിലപ്പോൾ വലുതാകുമ്പോൾ അവരുടെ മനസ്സ് മാറുമായിരിക്കും. അവർ വീട്ടിലെല്ലാവരും ചീത്ത പറയും, പൂച്ച വേണ്ട പട്ടി വേണ്ട അങ്ങനെ. പക്ഷെ അവരുടെ നല്ല മനസ്സ്, നല്ല മനസ്സുള്ളവർക്ക് മാത്രമാണ് മൃഗങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, പക്ഷേ പാവം മൃഗങ്ങൾക്ക് ആരും അങ്ങനെ കൊടുക്കില്ല. അതുകൊണ്ട് എല്ലാവരും ദയവായി മൃഗങ്ങളെ സ്നേഹിക്കണം കേട്ടോ. അവരെ വളർത്തിയില്ലെങ്കിൽ ഉപദ്രവിക്കാണ്ടിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. അതൊരു എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എല്ലാം നമ്മളെ പോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ഈ ഭൂമിയുടെ അവകാശികളാണ് അവരെല്ലാവരും. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബുക്കിൽ പറയുന്നുണ്ട്, പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഭൂമിയുടെ അവകാശികളാണ് ഇവരെല്ലാവരും. ഇവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഈശ്വരൻ ഭൂമി സൃഷ്ടിച്ചേക്കുന്നത്, അല്ലാതെ മനുഷ്യന് വേണ്ടി മാത്രമല്ല. പക്ഷെ മനുഷ്യരുടെ വിചാരം മനുഷ്യർക്ക് വേണ്ടി മാത്രമാണ് ഈ ഭൂമി എന്നാണ് അവരുടെ വിചാരം. പക്ഷേ അല്ല, ഇവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവരെ ദയവായി ഉപദ്രവിക്കാണ്ടിരിക്കുക, ഇവരെ സ്നേഹിക്കുക. മനുഷ്യനേക്കാൾ കൂടുതൽ ഇവരെ സ്നേഹിച്ചാൽ നമുക്ക് തിരിച്ച് അതിലും നല്ലൊരു സ്നേഹം തിരിച്ചു കിട്ടുന്നതാണ് എനിക്ക് അനുഭവത്തിൽ ഉണ്ടായേക്കുന്നത്. കണ്ടോ, ഈ കുഞ്ഞുങ്ങൾ പോലും ആദ്യമൊക്കെ എന്നെ കണ്ട മാറി നിൽക്കുമായിരുന്നു പേടിച്ച്. പക്ഷേ ഇപ്പോൾ അവരെന്നെ കാണുമ്പോഴേ ഓടി വരും. കണ്ടോ, എന്നും അവരോട് ഞാനിങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നതുകൊണ്ടാണ് അവർ ഓടി വരുന്നത്. എന്ത് ഭംഗിയാണെന്നറിയും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ കുറച്ച് നേരം ഇവരുടെ അടുത്ത് വന്ന് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ വിഷമങ്ങളൊക്കെ മാറും. എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. കണ്ടോ, അവൻ മുകളിലേക്ക് കയറാൻ നോക്കുകയാണ്. കണ്ടോ, വലുതായി തുടങ്ങി. ഇനി അവർ ഈ ബോക്സിലിരിക്കുന്ന എനിക്ക് തോന്നണില്ല കേട്ടോ. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി അവരെ വേറെ വല്ല മൃഗങ്ങളൊക്കെ പിടിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. എല്ലാവരെയും കൂടി അകത്ത് വയ്ക്കാനും പറ്റില്ലല്ലോ, എന്താ ചെയ്യുക? അപ്പോൾ കുഞ്ചുവിനും സങ്കടാവില്ലേ? എന്നാലും രാത്രി ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞാൻ നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും മൃഗങ്ങളെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് കാണുക കേട്ടോ. ശുന്തിരി, ഞാൻ ഇവരെയൊക്കെ സ്നേഹത്തോടെയൊക്കെ തൊട്ട് ഇതൊക്കെ ചെയ്താലും ഞാൻ നല്ല കൈയൊക്കെ നന്നായിട്ട് എത്ര പ്രാവശ്യം കഴുകുന്നറിയോ? ഇപ്പോൾ കുഞ്ചുവിനെയാണെങ്കിലും അതെ, പുറത്ത് പോയിട്ട് വരുന്ന സമയത്തൊക്കെ അവൻ്റെ കാലുമൊക്കെ കഴുകിച്ച് വൈകുന്നേരം ശരിക്കും അവനെ കുളിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് കിടത്തുള്ളൂ. കാരണം അവൻ അകത്ത് കിടക്കണ കാരണം അത്ര നന്നായിട്ടെല്ലാം ഞാൻ വൃത്തിയായിട്ടാണ് നോക്കണത്. അവരുടെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ടാണ്. ഈ പൂച്ചയുടെ പോലും, ഇതെൻ്റെ പൂച്ചയൊന്നും അല്ല കേട്ടോ, ഇവർ ഇവിടെ എവിടെ നിന്നോ വരണതാണ് എപ്പോഴും. പക്ഷെ എന്നാലും അവളുടെ പാത്രം പോലും ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് അതിൽ ഭക്ഷണം എന്തും കൊടുക്കാറ്. അവൾക്ക് കുഞ്ചുവിന് കൊടുക്കുന്ന പോലെ തന്നെ കുറച്ച് കാറ്റ് ഫുഡ് അതിൽ നിന്ന് എടുത്ത് കൊടുക്കും. പിന്നെ അവൾക്ക് ചോറാണ് കൂടുതലിഷ്ടം. ചോറ് കൊടുക്കും, പാല് കൊടുക്കും, ഒക്കെ കൊടുക്കും. കാരണം എന്നാലാണല്ലോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം ഭക്ഷണം ഇപ്പോൾ കൊടുക്കാറുണ്ട് അവൾക്ക്. അല്ലെങ്കിലും ഞാൻ കൊടുക്കാറുണ്ട്, ഇപ്പോൾ കുറച്ച് പാലും കൂടി കൊടുക്കാറുണ്ട്. ഒരു കളിക്കുകയാണ്, അവർ കളിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് കാര്യമായിട്ടുള്ളതൊന്നും അങ്ങനെ ഇല്ല. കാരണം കുക്കിംഗ് ഇതൊക്കെ കാണിച്ചാൽ ഒരു മാറ്റം വേണ്ടേ, ഒരു ചേഞ്ച് വേണ്ടേന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇവരെ കാണിച്ചത്. അപ്പോൾ മാറിയടി, അവരെ ഒന്ന് കാണട്ടേടി, അവരെ ഒന്ന് കാണിക്കടി. അമ്മയ്ക്ക് ഇഷ്ടമല്ല നമ്മളൊക്കെ ഒന്ന് നോക്കണതേ, അതുകൊണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.